ഹായ് ഫ്രണ്ട്സ്, യു ജി സിയിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു പബ്ലിക് നോട്ടീസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. യു ജി സി നെറ്റ് നേടിയവർക്കും അതുപോലെ തന്നെ ഇനി നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന്റെ വിശദമായ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. മാർച്ച് 27 ആഫ്റ്റർനൂൺ ആണ് ഇങ്ങനെ ഒരു പബ്ലിക് നോട്ടീസ് വന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഒത്തിരി പേര് ഈ ഒരു നോട്ടീസ് അയച്ച് എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, എന്ത് മാറ്റമാണ് ഇതിൽ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ആയി രേഖപ്പെടുത്തുക. അപ്പൊ നമുക്കറിയാം, യു ജി സി നെറ്റ് എക്സാം വർഷത്തിൽ 2 നടക്കുന്നത്. അത് ജൂണിലും ഡിസംബറിലുമാണ്. അപ്പൊ അതിന് നമുക്ക് ലഭിക്കുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിൽ ചെയ്യുന്ന 6% ആണ് അതിന്റെ കട്ട് ഓഫ് വരുന്നത്, അവർക്ക് നെറ്റ് ലഭിക്കും. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ അതിന് ലഭിക്കുന്ന യോഗ്യത എന്ന് പറയുന്നത് ഇന്ത്യയൊട്ടാകെയുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള യോഗ്യത ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. പല യൂണിവേഴ്സിറ്റികളിലും ഇതിനോടൊപ്പം തന്നെ പല യൂണിവേഴ്സിറ്റികളും നെറ്റ് ഉണ്ടെങ്കിൽ അവരുടെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണ്ട എന്നുള്ള രീതിയിൽ നെറ്റ് ലഭിച്ചവർക്ക് ഒരു പരിഗണന നൽകാറുണ്ട്. എന്നാൽ IIT അതുപോലെ തന്നെ IIM പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതുപോലെ ജാമ്യ മില്ല, JMU പോലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ അവരുടേതായ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമേ PhD പ്രവേശനം നൽകുകയുള്ളൂ എന്നുള്ള രീതിയിൽ മാനദണ്ഡങ്ങൾ വെക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിലൊക്കെ പല യൂണിവേഴ്സിറ്റികളും നെറ്റ് ഉണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ആവശ്യമില്ല എന്ന് PhD നോട്ടിഫിക്കേഷനിൽ പ്രത്യേകമായിട്ട് പറയാറുണ്ട്. എന്നാൽ അതിനൊരു മാറ്റമാണ് ഈ ഒരു പബ്ലിക് നോട്ടീസിലൂടെ വന്നിരിക്കുന്നത്. അതിനൊരു തീരുമാനമായതാണ് ഈ ഒരു പബ്ലിക് നോട്ടീസിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പം നെറ്റിനോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന യോഗ്യതകൾ എന്തൊക്കെയാണ്, ഇപ്പം നെറ്റ് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ യോഗ്യതകൾ, JRF ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ യോഗ്യതകൾ. പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളും JRF ലഭിച്ചാൽ പോലും അവരുടെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ട ഒരു കാര്യം നിലവിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു മാറ്റമാണ് ഈ ഒരു പബ്ലിക് നോട്ടീസിലൂടെ വന്നിരിക്കുന്നത്. ആ കാര്യമാണ് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് നേടിയവർക്കും JRF നേടിയവർക്കും നെറ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇനി PhD ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ UGC നിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും അവരുടെ എൻട്രൻസ് ടെസ്റ്റ് നടത്താറുണ്ട്. എന്നാൽ 2020 NEP പ്രകാരം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം, UGC ഒരു വിദഗ്ധ സമിതിയെ നിയമിക്കുകയാണ്. എന്തിനായിട്ട്? നെറ്റ് എന്ന് പറയുന്നത് PhD പ്രോഗ്രാമിനായിട്ടുള്ള ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റായിട്ട് അതിനെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നു. ആ കമ്മിറ്റിയുടെ 578 മീറ്റിംഗിൽ, അതായത് മാർച്ച് 13 നടന്ന മീറ്റിംഗിൽ ഇത് അംഗീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ജൂൺ മുതൽ 3 രീതിയിലായിരിക്കും നമുക്ക് നെറ്റിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പം നിലവിൽ നമുക്ക് 2 രീതിയിലാണ് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി നമുക്ക് നെറ്റ് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റിലേക്ക്, PhD പ്രോഗ്രാമിനായിട്ടുള്ള കോമൺ എൻട്രൻസ് ടെസ്റ്റിലേക്ക് നെറ്റിനെ പരിഗണിച്ചതോടുകൂടിയിട്ട് എന്താണ് കാറ്റഗറി 1 വരുന്നത്? അഡ്മിഷൻ ഫോർ PhD വിത്ത് JRF. അപ്പോൾ JRF ലഭിച്ചവർക്ക് PhD അഡ്മിഷൻ ലഭിക്കും. എന്തൊക്കെ എലിജിബിലിറ്റിയാണ് അവർക്ക് ഉണ്ടാകുന്നത്? 1, PhD അഡ്മിഷൻ ലഭിക്കും, അവർക്ക് JRF ഉണ്ടാകും. 2, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇന്ത്യയൊട്ടാകെയുള്ള യൂണിവേഴ്സിറ്റികളിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അവർക്ക് സാധിക്കും. 2 കാറ്റഗറി നെറ്റ് മാത്രമാണ്, അവർക്ക് JRF ലഭിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് JRF ഇല്ലാതെ PhD അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയൊട്ടാകെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2 കാറ്റഗറിയുമാണ് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നത്. ഓക്കെ, JRF കിട്ടുന്നവരും അതുപോലെ തന്നെ നെറ്റ് മാത്രമായിട്ട് കിട്ടുന്നവരുമാണ് ഇതുവരെ നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ 3 ഒരു കാറ്റഗറി കൂടെ പറഞ്ഞിട്ടുണ്ട്, എലിജിബിൾ ഫോർ അഡ്മിഷൻ PhD പ്രോഗ്രാം ഓൺലി. അപ്പോൾ നമ്മുടെ നെറ്റിന്റെ മാർക്കും ഇവിടെ പരിഗണിക്കപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. എന്നാൽ ഇവരെ JRF അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറിലേക്കോ പരിഗണിക്കുന്നില്ല. എലിജിബിൾ ഫോർ അഡ്മിഷൻ ടു PhD പ്രോഗ്രാം ഓൺലി, അതായത് PhD
പ്രവേശന പരീക്ഷക്കായിട്ടുള്ള ഒരു കാറ്റഗറി, അതാണ് കാറ്റഗറി 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാറ്റഗറി 1 and 2 നമുക്കറിയാം. കാറ്റഗറി 1 എന്ന് പറയുമ്പോൾ നെറ്റ് ആൻഡ് JRF ആണ്, കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ നെറ്റ് മാത്രമാണ്. ഇതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 6%, ഇത് 1%. ഇനി ഇവിടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറി 3 വരുന്നുണ്ട്. അവർക്ക് JRF ഇല്ല, അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യതയില്ല, PhD പ്രോഗ്രാമിനായിട്ട് മാത്രം അപേക്ഷിക്കാൻ സാധിക്കും. അപ്പം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് PhD പ്രവേശനത്തിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പബ്ലിക് നോട്ടീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കാറ്റഗറി 3 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റിന് ഒരു യോഗ്യതയും കൂടി നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. നിലവിൽ നെറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു യോഗ്യത, JRF ലഭിച്ചു കഴിഞ്ഞാൽ ഒരു യോഗ്യത, അതിനോടൊപ്പം തന്നെ കാറ്റഗറി 3 കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയൊട്ടാകെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് PhD അഡ്മിഷൻ ആയിട്ട്. അതിന് കൃത്യമായിട്ടുള്ള ഒരു മാർക്ക് നമ്മൾ നേടേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ റിസൾട്ടിൻ്റെ കൂടെ തന്നെ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യും എന്നുള്ള രീതിയിലായിരിക്കും. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലായിട്ടില്ല, ഈ ഒരു പബ്ലിക് നോട്ടീസിൽ നിന്നും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ 2022 റെഗുലേഷൻ, അതായത് മിനിമം സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ അവാർഡ് ഓഫ് PhD ഡിഗ്രി, അതുപ്രകാരം JRF ക്വാളിഫൈഡ് ആയവരാണെങ്കിൽ UGC നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇന്റർവ്യൂയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രവേശനം ലഭിക്കും. കാറ്റഗറി 2 and 3 അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് 70% വെയിറ്റേജും ഇന്റർവ്യൂയുടെ അടിസ്ഥാനത്തിൽ 30% വെയിറ്റേജും ലഭിക്കും. JRF നേടിയവർക്ക് ഇന്റർവ്യൂ മാത്രമാണ് ഉള്ളത്. കാറ്റഗറി 2 and 3 അവർക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 70%, ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ 30% അവർക്ക് വെയിറ്റേജ് ലഭിക്കും എന്നുള്ളതാണ്. അതായത് ഇവിടെ നെറ്റിന് ലഭിച്ച മാർക്കും ഇന്റർവ്യൂവിലെ പെർഫോമൻസും ഒക്കെ തന്നെ പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ മാർക്ക് ഇനി ഒരു ഘടകമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പ്രധാനമായിട്ടൊരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കാറ്റഗറി 2 and 3 അവർക്ക് ഈ ഒരു മാർക്ക് സാധുവായിരിക്കുന്നത്, അതായത് ഒരു വർഷത്തേക്ക് മാത്രമാണ് അവർക്ക് PhD അപേക്ഷിക്കാൻ യോഗ്യത ലഭിക്കുന്നത്. JRF കാര്യത്തിൽ നമുക്കറിയാം അത് 2 വർഷമാണ്, കൊറോണയ്ക്ക് ശേഷം അത് 3 വർഷം വരെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു രീതിയിൽ നെറ്റ് കാറ്റഗറി 2 and 3 നമ്മൾ നേരത്തെ കണ്ട നെറ്റും അതുപോലെ തന്നെ PhD അഡ്മിഷന് മാത്രമായിട്ട് ലഭിക്കുന്ന മാർക്ക് വെയിറ്റേജും അവർക്ക് ഈ ഒരു കാലാവധി, അവർക്ക് PhD അപേക്ഷിക്കാനുള്ള ഒരു കാലാവധി, അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കാനുള്ള ഒരു കാലാവധി എന്ന് പറയുന്നത്, ആ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് 1 വർഷമായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇത് അപേക്ഷിക്കണം, അല്ലെങ്കിൽ ഇത് അസാധുവാകും. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നമ്മുടെ NDA വെബ്സൈറ്റിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കിതിന്റെ കാറ്റഗറി 3 ഏത് രീതിയിലാണ് പരിഗണിക്കുന്നത്, എന്താണ് ഇതിന്റെ വ്യവസ്ഥകൾ എന്ന് കൃത്യമായിട്ട് അറിയില്ല. കാറ്റഗറി 1 and 2 നമുക്ക് കൃത്യമായിട്ട് അറിയാം. JRF ആണെങ്കിൽ നമുക്ക് 1% ഓഫ് ടോട്ടൽ ആണ്, നെറ്റ് ആണെങ്കിൽ നമുക്കറിയാം 6% ഓഫ് ടോട്ടൽ ആണ്. എന്നാൽ കാറ്റഗറി 3 വരുമ്പോൾ അതെന്താണെന്നുള്ളത്, അതിന്റെ മാർക്കിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്ത് തന്നെയായാലും അവിടെ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യതയോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ JRF യോഗ്യതയോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അവിടെ നമുക്ക് ആകെ ലഭിക്കുന്നത്, കാറ്റഗറി 3 ആകെ ലഭിക്കുന്നത് നമുക്ക് PhD അഡ്മിഷൻ ആയിട്ടുള്ള മാർക്ക് മാത്രമാണ്. അവിടെയും നമ്മുടെ മാർക്കിന്റെയും അതുപോലെ തന്നെ ഇന്റർവ്യൂയുടെയും അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് PhD പ്രോഗ്രാമിനായിട്ട് അപേക്ഷ ലഭിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, ഈ ഒരു കാര്യം നമുക്ക് 1 വർഷത്തേക്ക് മാത്രമാണ് ലഭിക്കുന്നത്. ഈ ഒരു കാറ്റഗറി 2 and 3, അതായത് 1 ഇവിടെ പറഞ്ഞിട്ടില്ല, JRF ഉള്ളവരെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. JRF ഉള്ളവർക്ക് അവരുടെ കാലാവധി തീരുന്നതിന് മുമ്പ് അപേക്ഷിക്കാം. കാറ്റഗറി 2 and 3 അവരുടെ PhD അഡ്മിഷന്റെ കാലാവധി 1 വർഷം മാത്രമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ NDA വെബ്സൈറ്റിൽ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വരും എന്നുള്ളതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ വിവരങ്ങൾ അടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ഈ കാര്യങ്ങളും നമുക്ക് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ NDA വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് വീഡിയോ ചെയ്ത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പൊ നെറ്റിന് നമുക്ക് ഒരു യോഗ്യത കൂടെ ലഭിച്ചു എന്നുള്ളത് പറയാം. നമുക്ക് PhD അഡ്മിഷൻ ആയിട്ട് നമുക്കൊരു പോയിന്റ് കൂടെ ലഭിക്കുകയാണ്. നെറ്റ് എന്ന് പറയുന്നത് നാഷണൽ ലെവലിലെ PhD ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആയിട്ട് UGC പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി PhD എഴുതാനായിട്ട് നമ്മൾ പല യൂണിവേഴ്സിറ്റികളിലും, ഇന്ത്യ ഒട്ടാകെയുള്ള യൂണിവേഴ്സിറ്റികളിൽ PhD എഴുതാനായിട്ട് നമ്മൾ വേറെ പരീക്ഷ എഴുതേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. അപ്പൊ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ JRF ഒക്കെ നേടുകയാണെങ്കിൽ ഇനി യാതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. JRF നേടിയ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ പറ്റുന്ന വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അവർക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുമ്പോൾ അതാത് യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ടി വരിക എന്നുള്ളത്. JRF ഉള്ളവർക്ക് പോലും അത് എഴുതേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേര് നമ്മളോട് ഇതിന്റെ
കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതിനൊരു മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പി എച്ച് ഡി ലഭിക്കണമെങ്കിൽ അവർക്ക് അവിടുത്തെ പരീക്ഷ കൂടെ എഴുതേണ്ടതുണ്ട്. അങ്ങനെ എഴുതിയിട്ടാണ് പലർക്കും പി എച്ച് ഡിക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അതിൻ്റെ ആവശ്യം വരുന്നുണ്ട് എന്നുള്ളത് പലരും നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അങ്ങനെയുള്ളവർക്ക് ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. അപ്പോൾ ഈ ഒരു നോട്ടീസിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിന് വന്നു കഴിഞ്ഞാൽ ലഭിക്കും. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത് കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ നമുക്ക് നെറ്റാണ്. കാറ്റഗറി 3 വരുമ്പോൾ പി എച്ച് ഡിക്ക് മാത്രമായിട്ടുള്ള ഒരു സ്കോറാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേറൊരു സംശയം വരാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ കാറ്റഗറി 2 and 3 കാലാവധി 1 ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ നെറ്റായിരിക്കും. അപ്പോൾ നെറ്റിൻ്റെ ആ ഒരു കാലാവധി നഷ്ടപ്പെടുമോ എന്നുള്ള സംശയങ്ങളൊക്കെ പലരും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ യാതൊരു കാരണവശാലും നെറ്റിൻ്റെ സാധ്യതകൾ നഷ്ടപ്പെടില്ല. നമുക്ക് പി എച്ച് ഡി അഡ്മിഷൻ ആയിട്ട് നെറ്റ് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ഒരു കാലാവധി മാത്രമാണ് 1 എന്ന് പറയുന്നത്. അത് നെറ്റിൻ്റെ കാലാവധിയായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ കാറ്റഗറി 3 വരുമ്പോൾ അത് പി എച്ച് ഡി അഡ്മിഷൻ നമ്മൾ ആ ഒരു വർഷത്തിനുള്ളിൽ എടുത്തില്ല എങ്കിൽ നമ്മൾ വീണ്ടും എഴുതേണ്ടി വരും. അപ്പോൾ പി എച്ച് ഡിക്കായിട്ട് നമുക്ക് നെറ്റ് ഉപയോഗിക്കാനുള്ള ഒരു കാലാവധി എന്ന് പറയുന്നത് 1 മാത്രമാണ്. അതുപോലെ തന്നെ കാറ്റഗറി 3 സ്കോറും നമുക്ക് കാലാവധി 1 അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു ഒരു ഫോർമാറ്റ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നെറ്റ് നേടി അല്ലെങ്കിൽ ഈ കാറ്റഗറി 3 ഉൾപ്പെട്ടവരാണെങ്കിൽ അപ്പോൾ പി എച്ച് ഡിക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാനുള്ള ഒരു കാലാവധി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 1 നമ്മൾ അപേക്ഷിക്കേണ്ടതാണ്. ഇപ്പം നെറ്റ് നേടിക്കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പി എച്ച് ഡിക്ക് അപേക്ഷിക്കാം എന്നുള്ള ഒരു കാര്യത്തിന് മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ ജെ ആർ എഫിന് അവരുടേതായ രീതിയിലുള്ള ആ ഒരു ടൈം ലഭിക്കും. 2 അതിന് നമുക്ക് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. പിന്നെ ജെ ആർ എഫ് ലഭിച്ചവർക്കും അതുപോലെ തന്നെ നെറ്റ് ലഭിച്ചവർക്കും ലഭിക്കുന്ന 2 യോഗ്യതയുണ്ട്. അത് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അതിന് കാലാവധി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ജെ ആർ എഫിനായാലും നെറ്റിനായാലും ഇന്ത്യ ഒട്ടാകെയുള്ള യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലൊക്കെ അപേക്ഷിക്കാനുള്ള ഒരു യോഗ്യത അവിടെ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. എന്നാൽ കാറ്റഗറി 3 വരുന്ന സമയത്ത് ആദ്യത്തെ 2 ജെ ആർ എഫിനോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കോ യോഗ്യതയില്ല. പി എച്ച് ഡിക്ക് മാത്രമാണ്. ഇതിന്റെ കാലാവധി 1 ഇതിന്റെയും കാലാവധി 1 ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് 2 ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ കാലാവധി ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്, ജെ ആർ എഫിന്റെ കാലാവധി. അപ്പം അത് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ 27 വന്ന നോട്ടീസിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.